പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC റിസൾട്ടിന് ഇനി ദിവസങ്ങൾ മാത്രം മുന്നിൽ. നിലവിൽ June 10 റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്നതാണ് ലഭ്യമായിട്ടുള്ള വിവരം. റിസൾട്ട് വന്നതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഓരോ വിദ്യാർത്ഥികൾക്കും ലഭ്യമാകുന്ന SSLC സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഓരോ വിഷയവും പാസ്സാകാൻ മിനിമം എത്ര സ്കോറാണ് വേണ്ടത്, അതേപോലെ ഓരോ ഗ്രേഡിനും വേണ്ട സ്കോർ എത്രയാണ് എന്നീ കാര്യങ്ങളും, കൂടാതെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഇവിടെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഇടതുവശത്ത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫോട്ടോ, ഡേറ്റ് ഓഫ് ബർത്ത്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അഡ്രസ്സ്, മതം ഏതാണ്, ജാതി ഏതാണ് എന്നീ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ടാവും. എല്ലാ കാര്യങ്ങളും കൃത്യമാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ഉടൻ തന്നെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ ഓൺലൈനിൽ റിസൾട്ട് പരിശോധിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകിയാണ് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ലഭിക്കുന്ന റിസൾട്ട് ഷീറ്റിൽ നിങ്ങളുടെ പേര്, രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ രക്ഷിതാവിൻ്റെ പേര്, കൂടാതെ ഓരോ വിഷയത്തിലും നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് ലഭിച്ചിരിക്കുന്നത് എന്നീ കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടാകുക. കൂടുതൽ ഡീറ്റെയിൽസുകൾ അതിലുണ്ടാകുന്നതല്ല. ഇനി ഓരോ ഗ്രേഡിനും വേണ്ട സ്കോർ എത്രയാണ്, അതേപോലെ പാസ്സാകാൻ മിനിമം എത്രയാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങൾ നോക്കാം. നിങ്ങൾക്ക് ഓരോ വിഷയത്തിലും ഏത് ഗ്രേഡാണ് ലഭിച്ചത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇതുപോലെ നൽകുന്നതാണ്. ഓരോ വിഷയത്തിൻ്റെയും ഗ്രേഡ് മാത്രമാണ് നിങ്ങൾക്കറിയാൻ സാധിക്കുക, അതല്ലാതെ എത്ര സ്കോർ, എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാൻ സാധിക്കുന്നതല്ല. ഓരോ വിഷയത്തിലും നിങ്ങൾക്ക് എഴുത്തു പരീക്ഷയിലും അതേപോലെ CE ഇൻറ്റേണൽ മാർക്കിലും എത്ര ലഭിച്ചു, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താണ് നിങ്ങളുടെ ഗ്രേഡ് കണക്കാക്കുന്നത്. 50 മാർക്കുള്ള വിഷയങ്ങളിൽ 10 മാർക്ക് ഇൻറ്റേണൽ മാർക്കും ബാക്കി 40 മാർക്ക് എഴുത്തു പരീക്ഷയ്ക്കുള്ള മാർക്കുമാണ്. പൊതുവെ അധിക വിദ്യാർത്ഥികൾക്കും ഇൻറ്റേണൽ മാർക്ക് ഫുൾ തന്നെ 10-ൽ 10 തന്നെ ലഭിക്കാറുണ്ട്. ഇൻറ്റേണൽ 10 തന്നെ ലഭിച്ച ഒരു വിദ്യാർത്ഥിക്ക് എഴുത്തു പരീക്ഷയിൽ 5 മാർക്ക് കൂടി ലഭിച്ചാൽ ടോട്ടൽ 15 മാറുന്നതാണ്. ഇനി അഥവാ ഇൻറ്റേണൽ സ്കോർ 10 മാർക്കില്ല, 8 മാർക്ക് ആണ് എങ്കിൽ എഴുത്തു പരീക്ഷയിൽ 7 മാർക്ക് വാങ്ങിയാൽ മാത്രമേ ടോട്ടൽ 15 മാറുകയുള്ളൂ. ഇങ്ങനെ 15 മാർക്ക് ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും പാസ്സാകുന്നതാണ്. അതായത് പാസ്സാകാൻ വേണ്ട മിനിമം മാർക്ക് 15, അത് ഇൻറ്റേണൽ 10 എഴുത്തു പരീക്ഷയിൽ 5 വാങ്ങിയാലും മതിയാകുന്നതാണ്. ഇനി ചിലപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് പാസ്സാകാൻ വേണ്ട മിനിമം മാർക്ക് ഇല്ല എങ്കിൽ ടാബുലേഷൻ്റെ സമയത്ത് 2-3 മാർക്കുകളൊക്കെ അധികമായി നൽകി വിദ്യാർത്ഥികളെ വിജയിപ്പിക്കാറുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇനി ടോട്ടൽ 50 വിഷയങ്ങളിൽ ഓരോ ഗ്രേഡിനും വേണ്ട സ്കോർ എത്രയാണ് എന്നുള്ള കാര്യം നോക്കാം. 45 മുതൽ 50 വരെയാണെങ്കിൽ A+ ഗ്രേഡ് ഉണ്ടാവും. 40 മുതൽ 44 വരെ A ഗ്രേഡാണ്. 35 മുതൽ 39 വരെ B+ ഗ്രേഡ്. 30 മുതൽ 34 വരെ B ഗ്രേഡാണ്. 25 മുതൽ 29 വരെ C+ ഗ്രേഡാണ്. 20 മുതൽ 24 വരെ C ഗ്രേഡാണ്. 15 മുതൽ 19 വരെ D+ ഗ്രേഡാണ്. പാസ്സാകാൻ വേണ്ട മിനിമം ഗ്രേഡാണ് D+ ഗ്രേഡ്. ഇതിൻ്റെ താഴെ മാർക്ക് വാങ്ങിക്കുന്നവരെല്ലാം പരാജയപ്പെട്ടു പോകുന്നതാണ്. ഇനി ടോട്ടൽ സ്കോർ 100 വിഷയത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 100 വിഷയമാണെങ്കിൽ 80 മാർക്ക് എഴുത്തു പരീക്ഷയ്ക്കും ബാക്കി 20 മാർക്ക് ഇൻറ്റേണൽ മാർക്കുമായിരിക്കും. ഒരു വിദ്യാർത്ഥിക്ക് ഇൻറ്റേണൽ 20 തന്നെ ലഭിച്ചു, അതിൻ്റെ കൂടെ എഴുത്തു പരീക്ഷയിൽ 10 മാർക്ക് കൂടി ലഭിച്ചാൽ ടോട്ടൽ 30 മാറുന്നതാണ്. 30 മാർക്കാണ് മിനിമം പാസ്സാകാൻ വേണ്ട. 100 മാർക്കുള്ള വിഷയങ്ങളിൽ മിനിമം പാസ്സാകാൻ വേണ്ട സ്കോർ 30 മാർക്കാണ്. അതാണ് D+ ഗ്രേഡിന് വേണ്ട സ്കോർ. 100 മാർക്കുള്ള വിഷയത്തിൽ ഓരോ ഗ്രേഡും നേടാൻ വേണ്ട സ്കോർ എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 90 മുതൽ 100 വരെ നേടിയാൽ A+ ഗ്രേഡാണ്. 80 മുതൽ 89 വരെ A ഗ്രേഡാണ്. 70 മുതൽ 79 വരെ B+ ഗ്രേഡാണ്. 60 മുതൽ 69 വരെ B ഗ്രേഡാണ്. 50 മുതൽ 59 വരെ C+ ഗ്രേഡാണ്. 40 മുതൽ 49 വരെ C ഗ്രേഡാണ്. 30 മുതൽ 39 വരെ നേടിയാൽ D+ ഗ്രേഡ് ലഭിക്കും. പാസ്സാകാൻ മിനിമം വാങ്ങിക്കേണ്ട സ്കോറാണ് 30. ഓരോരുത്തർക്കും ഓരോ വിഷയത്തിലും ഏത് ഗ്രേഡാണ് ലഭിച്ചത് എന്നത് മാത്രമേ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാവുകയുള്ളൂ. എത്ര സ്കോറാണ് ലഭിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതല്ല. തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദീകരിക്കപ്പെടുന്ന വീഡിയോകൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാ തരത്തിലുള്ള അപ്ഡേഷനും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.